സുഹൃത്തുക്കളെ ഞാന് എന്റെ കണക്കിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ് പറയാൻ പോകുന്നത് ഇജല്ലേ ചോദ്യം ഇതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ് എങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്താണ് എന്താണ് എനിക്കിപ്പോ 70 വയസ്സായി ഞാൻ എന്നെ കൊണ്ടാവുമ്പോൾ ചിലതൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട് പല നാടുകളിൽ യാത്ര ചെയ്തിട്ടുണ്ട് അറിവുള്ള അനവധി ആളോട് സംസാരിച്ചിട്ടുണ്ട് പല നാടകങ്ങളും സിനിമയും നോവലും ഒക്കെ നോക്കിയിട്ടുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായത് ഞാൻ പറയാം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ചങ്ങാതിയാണ് ഏറ്റവും വലിയ സമ്പത്ത് സൗഹൃദമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത് ചങ്ങാത്തമാണ് ഇതിൽ വലുതാണോ കുടുംബം അല്ല ഇതിൽ വലുതാണോ പാർട്ടി അല്ല ഇതിൽ വലുതാണോ മതം അല്ല വേറൊന്നുമല്ല വേറെ നിങ്ങൾക്ക് എന്ത് കിട്ടിയാലും നിങ്ങളുടെ എത്ര വലിയ വീടുണ്ടെങ്കിലും എത്ര വലിയ കാർ ഉണ്ടെങ്കിലും എത്ര വലിയ ഉദ്യോഗം ഉണ്ടെങ്കിലും എത്ര പ്രസിദ്ധി ഉണ്ടെങ്കിലും ഒന്നും നിങ്ങൾക്ക് ഒരു യഥാർത്ഥ സൗഹൃദം കൊണ്ട് കിട്ടുന്ന സുഖം സന്തോഷം കിട്ടില്ല എന്താണ് അതിന്റെ കാര്യം അതിന്റെ കാര്യം നമുക്ക് 100% വിശ്വസിക്കാവുന്ന ഒരു സുഹൃത്തുണ്ടെങ്കിൽ നമുക്ക് മനസ്സ് തുറക്കാം നമ്മുടെ ഉള്ളിലെ എല്ലാ നന്മയും തിന്മയും അതിലോട് പറയാം നമുക്ക് പറ്റിയ സുബന്ധങ്ങളും അബദ്ധങ്ങളും അതിലോട് പറയാം അപ്പെന്താണ് അതിലൊരു യഥാർത്ഥ സുഹൃത്താണെങ്കിൽ നീ ചെയ്തത് ശരിയല്ല ഇന്ന കാര്യം കൊണ്ട് ചെയ്തത് ശരിയല്ല എന്ന് പറയും അപ്പൊ പല ആളുകളുടെയും വിചാരം സുഹൃത്തുക്കളോട് എതിര് പറയാൻ പാടില്ല എന്നാണ് എതിര് പറയുന്നവനാണ് സുഹൃത്ത് എതിര് പറയാത്തവനല്ല പക്ഷേ ആ നമ്മുടെ സുഹൃത്ത് നമ്മളോടാണ് എതിര് പറയാ നമ്മളെ പറ്റി വേറെ ആളോടല്ല ഓ നീ അത് ആലോചിച്ച ശരിയല്ല നീ അങ്ങനെ പെരുമാറുന്നത് ശരിയല്ല നീ ചെയ്യാൻ പോകുന്നത് നന്നല്ല അത് നമ്മൾ അങ്ങനെ ചെയ്യണ്ട അത് വിട്ടുകളയും അല്ലെങ്കിൽ അത് നീ ആ പണി എടുക്കണം ആ പരീക്ഷ പാസ്സാവണം അല്ലെ ആ പുസ്തകം എഴുതണം അല്ലെ ആ ബിസിനസ് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ആളെ കൂട്ടാളിയാക്കിയിട്ട് പങ്കുകാരനായിട്ട് പാർട്ണറായിട്ട് കൂട്ടണ്ട എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ തരിക നമ്മളെ വിമർശിക്കുക നമ്മളെ നമ്മുടെ സന്തോഷത്തിൽ പങ്കുവെറ്റുക നമ്മുടെ ദുഃഖത്തിൽ പങ്കുവെറ്റുക ഒരു യഥാർത്ഥ സുഹൃത്തുണ്ടെങ്കിൽ നമ്മുടെ സന്തോഷം ഇരട്ടിയാവും ഒരു യഥാർത്ഥ സുഹൃത്തുണ്ടെങ്കിൽ നമ്മുടെ ദുഃഖം പകുതിയാവും ഒരു സംശയമില്ല ഇംഗ്ലീഷിൽ ഞാനൊരു തമാശ വായിച്ചിട്ടുണ്ട് എന്തൊരു കഷ്ടമാണ് നമ്മുടെ ബന്ധുക്കളെയൊക്കെ ദൈവം നേരത്തെ തീരുമാനിച്ചു ആണല്ലോ നമ്മുടെ അച്ഛൻ ആരാവണം അമ്മ ആരാവണം സഹോദരി ആരാവണം സഹോദരൻ ആരാവണം പല സന്ദർഭങ്ങളിലും ഭാര്യ ആരാവണം മക്കൾ ആരാവണം എന്നൊക്കെ ദൈവം തീരുമാനിച്ചു ആ പഴമൊഴി പറയാണ് പക്ഷേ ദൈവത്തിന് നന്ദി എന്റെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അതാണ് നമ്മുടെ ബന്ധുക്കളെയൊക്കെ വേറെ സാഹചര്യങ്ങൾ ഉണ്ടായതാണ്